തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങിയ ശേഷമാണ് കൊമ്പന്മാർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കൊച്ചിയിൽ തോൽപ്പിച്ച് വിജയപാതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. സൺഡേ നടന്ന മത്സരത്തിൽ 42-44 മിനിറ്റുകളിൽ ദിവി നേടിയ രണ്ട് കിടിലൻ ഗോളുകളാണ് കെ ബി എഫ് സിയുടെ വിജയം കൈപിടിച്ചുയർത്തിയത്. ഇതോടെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയെങ്കിലും കെ ബി എഫ് സി ക്യാമ്പിൽ നിന്നും അത്ര നല്ല റിപ്പോർട്ടുകളല്ല പുറത്തുവരുന്നത്. മത്സരശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ കോച്ച് ഇവാൻ ചില ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ഇനി മുന്നോട്ടുള്ളതല്ല നിർണായകമായ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പല താരങ്ങൾക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കോച്ച് വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്യാമ്പിലെ കളിക്കാർ, ടെക്നിക്കൽ സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുകൾ എന്നിങ്ങനെ കുറച്ചധികം പേർ പനി ബാധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഈ സമയത്ത് പല കളിക്കാർക്കും മത്സരങ്ങൾക്കായി നന്നായി തയ്യാറെടുക്കാൻ കഴിഞ്ഞില്ല. പല കളിക്കാർക്കും ട്രെയിനിങ്ങും നഷ്ടമായി. അതുകൊണ്ട് തന്നെ മികച്ച ടീമിനെയല്ല, ഇടകലർന്ന തരത്തിലുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ മത്സരങ്ങൾക്കായി തയ്യാറാക്കിയതെന്നും ഇവാൻ പറഞ്ഞു. മുംബൈക്കെതിരെ നടന്ന മത്സരത്തിലും തനിക്കടക്കം പല ടീം അംഗങ്ങൾക്കും പനി ബാധിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോയിന്റ് ടേബിളിലെ ആദ്യ രണ്ട് ടീമുകൾ നേരിട്ട് സെമിയിലേക്ക് യോഗ്യത നേടുമ്പോൾ 3 മുതൽ 6 വരെയുള്ള ടീമുകൾ പരസ്പരം ക്വാളിഫയർ കളിച്ച് അതിൽ നിന്നും യോഗ്യത നേടുന്ന രണ്ടു ടീമുകളാണ് സെമിയിലേക്കെത്തുക.